എൻ.ഡി.എ. സ്ഥാനാർത്ഥി പി.എസ്. ശ്രീധരൻപിള്ള തിരക്കേറിയ മറ്റൊരു പ്രചാരണ ദിനത്തിന് തുടക്കം കുറിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പരിപാടികളാണ് ഇന്ന് അദ്ദേഹത്തിനുള്ളത്. വെൺമണിയിലെ ഈ വീടിപ്പോൾ രാവിലെ ഏറെ നേരത്തെ ഉണരും. പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് രാവിലെ 7:30-ക്കുള്ളിൽ പ്രചാരണത്തിനിറങ്ങണം. തിരക്ക് പിടിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു, പിന്നെ തയ്യാറായി നിൽക്കുന്ന അണികൾക്കൊപ്പം യാത്രയ്ക്ക് തുടക്കം. മണ്ഡലത്തിലെ ഒരു മൂലയിൽ നിന്നും മറ്റേ മൂലയിലേക്ക് ഒരു ദിവസം തന്നെ ഈ കാർ ഇങ്ങനെ പലതവണ ചീറിപ്പായും. മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാതാക്കളുടെ യോഗത്തിലേക്കാണ് സ്ഥാനാർത്ഥി ആദ്യം എത്തിയത്. വിശ്വകർമ്മ ജയന്തി ദിനം തന്നെ നിയന്ത്രിത ഒഴിവായിട്ട് സെൻട്രലിൽ തന്നെ ആ നിലയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഈ യോഗത്തിന്റെ പ്രത്യേകത? ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള അവരോടൊപ്പം നിന്ന് കുറേയധികം വിശ്വകർമ്മ സമുദായത്തോട് ബന്ധപ്പെട്ട പാരമ്പര്യമായ മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകൾ എനിക്ക് അനുകൂലമായി, BJP അനുകൂലമായി തീരുമാനം എടുത്തിരിക്കുന്നു. അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത വീടുകളിൽ കയറി കുശലം പറച്ചിൽ, വോട്ട് ചോദിക്കൽ, അത്ലറ്റിന്റെ വേഗമാണ് പലപ്പോഴും സ്ഥാനാർത്ഥിക്ക്. ആ ഓട്ടപ്പാച്ചിലിനൊപ്പം എത്താൻ അണികൾ പാടുപെടുകയാണ്. NSS-ന്റെയും SNDP-യുടെയും യോഗങ്ങളിൽ ഒന്ന് തല കാണിച്ചു. കോൺഗ്രസിൽ നിന്നും ചില ഭാരവാഹിത്വമുള്ള ആളുകൾ പോലും BJP ചേരുന്നു. DYFA-യുടെ ഒരു നേതാവ് ചേരുന്നു. ആ നിലയ്ക്കുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള BJP-യിലേക്കുള്ള ഒഴുക്കെന്ന് ഞാൻ പറയുന്നില്ല. ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്ക് വിനാശമാണ്, എല്ലാം കുത്തിയൊലിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ്. പോസിറ്റീവായിട്ട് ഒരു കൊടുങ്കാറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഒരു മന്ദമാരുതൻ ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളെ തലോടുന്നു. ആ മന്ദമാരുതൻ്റെ തലോടലിൽ ഞങ്ങളുടെ എല്ലാ അധ്വാനവും വേർപ്പെല്ലാം ഇല്ലാതായി. ഒരു കുളിർമ ലഭിക്കും. ആ കുളിർമയാണ് ഇത്തരം യോഗങ്ങൾ എനിക്ക് പോകാറ്. പുലിയൂരിലും തിരുവൻവണ്ടൂരിലും കല്യാണങ്ങൾ. പോകും വഴി ഒരു മരണ വീട്ടിലും കയറി. SSLC-ക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയ ഷബാനയെ അനുമോദിക്കാനും ഒരിത്തിരി നേരം. ഞങ്ങൾ ഓരോ വീടുകളിലേക്ക്, ഓരോ ഹോട്ടലിലേക്കും എത്തുക. അതുവഴി ജനാധിപത്യ സങ്കല്പത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ആ ശൈലി വിജയിക്കും. അതുകൊണ്ടാണ് 6,000 വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം 43,000 വോട്ടിലേക്ക് എത്താൻ സാധിച്ചത്. ഉച്ചയൂണിനായി വീണ്ടും വെൺമണിയിലെ വീട്ടിൽ. അല്പം വൈകിയാലും വീട്ടിലെത്തി ഊണ് കഴിക്കാനാണ് സ്ഥാനാർത്ഥിക്ക് ഇഷ്ടം. രാവിലെ ഭക്ഷണം കഴിച്ചു പോയാൽ മിക്കവാറും ദിവസങ്ങളിൽ, പറ്റുന്ന ദിവസങ്ങളിൽ വരും. അന്ന് ഇവിടെ വന്ന് ചിലപ്പോൾ 3 മണിയായിരിക്കും, ചിലപ്പോൾ 4 മണിയായിരിക്കും. ചില ദിവസങ്ങളിൽ, പറ്റുന്ന ദിവസങ്ങളിൽ വന്ന് കഴിച്ചു പോകും. വാഹന പര്യടനം ഉച്ചതിരിഞ്ഞാണ്. അടുക്കെ PS ശ്രീധരൻപിള്ളയുടെ വാഹന പര്യടനം ഇപ്പോൾ പാണ്ടനാട് മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വാഹന പര്യടനം തുടങ്ങിയതിന് ശേഷമുള്ള അനുഭവം? എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടതല്ലേ, ഇത്രയും സ്നേഹത്തോടെ ആളുകൾ സ്വീകരിക്കുന്നത് ഒരു സൂചനയാണ്. അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലെ വികാരമാണ്, അവരുടെ രാഷ്ട്രീയഭിപ്രായമാണ്. 28-ാം തീയതി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നൊരു സൂചനയാണ്. അതുകൊണ്ട് ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എത്രത്തോളം വോട്ട് നേടാം, അല്ലെങ്കിൽ എത്രത്തോളം ലീഡ് നേടാന്നുള്ളൊരു കണക്ക് ഉണ്ടോ? ഈ പ്രാവശ്യം 2016-ൻ്റെ ആവർത്തനം ഉണ്ടായാൽ BDJS-ഉം ഇപ്പോഴും ഞങ്ങളോടൊപ്പം ആണെന്ന് പറഞ്ഞതോടെ എനിക്ക് തോന്നുന്നു 5 അക്കത്തിലുള്ള ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ജാതി മത വ്യത്യാസം കൂടാതെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ. പകലത്തെ പൊരിവയിൽ രാത്രിയോടെ പെരുമഴയ്ക്ക് വഴിമാറി. മണിക്കൂറുകളുടെ പ്രചാരണത്തിനൊടുവിലും പക്ഷേ സ്ഥാനാർത്ഥിയുടെ ചുറുചുറുക്കിന് മാറ്റമില്ല. ഇപ്പൊ മഴയാണ്, രാത്രിയാണ്, പക്ഷെ ആവേശം ഒട്ടും ചോരാതെയാണ് ഈ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഇതാ നോക്ക്, ഇത്രയും അമ്മമാരെ കുട്ടികളുമായിട്ട് ഈ മഴ നനഞ്ഞിവിടെ നിൽക്കുന്നത്. അവരെല്ലാം ഈ നാട്ടുകാരാ, ഓരോരുത്തരും നോക്കിക്കോളൂ. എനിക്കത് മതി. അതുകൊണ്ട് അവരുടെ ഉൾത്തുടുപ്പുകളും അവരുടെ ആത്മ പിന്തുണയുമാണ്
ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയുള്ള അവരുടെ വ്യഗ്രതയാണ് എൻ്റെ കൈമുതൽ. ഇത്തവണ ചെങ്ങന്നൂർ ചരിത്രം സൃഷ്ടിക്കും, രണ്ട് കൂട്ടരുടെയും കുപ്രചരണങ്ങൾ അതിജീവിക്കും, നിയമസഭയിൽ ബി ജെ പിയുടെ ഒരു എം എൽ എ കൂടി കടന്നു വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ഇന്നത്തെ ജനങ്ങളുടെ സഹകരണവും അനുഭവങ്ങളും ഇടയാക്കി. അടുക്കെ പി എസ് ശ്രീധരൻപിള്ളയുടെ ഒരു ദിവസത്തെ പ്രചാരണം അവസാനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരിലേക്ക് എത്തിച്ചെല്ലുക, ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക, ഈ ലക്ഷ്യവുമായി അദ്ദേഹം പ്രചാരണ വഴിയിൽ മുന്നേറ്റം തുടരുകയാണ്. മലകളുയർ തടലരുളിയ നാട്.